ഈ സാധനം എന്താന്ന് വല്ല എത്തും പൊടുത്തും കിട്ടുന്നുണ്ടെങ്കിൽ ഞാനും വലിയൊരു സംഭവം കരുതി ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ അത്യാവശ്യം കുണ്ടുള്ള ഒരു പാനിലേക്ക് ഒരു ലിറ്റർ നല്ല പാല്, ഫുൾ ഫാറ്റ് മിൽക്ക്, ഞാൻ ഗുഡ് ലൈഫിന്റെ പെട്ടിപ്പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അത് ഒഴിച്ചതിന് ശേഷം നല്ല ഫ്രഷ് ക്രീമും ഒരു പെട്ടി അങ്ങോട്ട് അതിലേക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് രണ്ടും കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക. എന്നിട്ട് കുറച്ച് നാരങ്ങാനീര് ഉറ്റിച്ചു കൊടുക്കുക. വിനാഗിരി മുറ്റിക്കാൻ പ്രശ്നമൊന്നുമില്ല. അപ്പൊ കാണാൻ നിങ്ങൾക്ക് ഈ പാല് പിരിഞ്ഞു വരുന്നത്. എല്ലാം തിളച്ച് വന്നതിന് ശേഷം ഒരു അരിപ്പയിലേക്ക് നല്ലൊരു കോട്ടൻ്റെ തുണി അങ്ങോട്ട് വിരിച്ചിട്ട് ഇത് അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് പിഴിഞ്ഞ് അതിലെ വെള്ളം കംപ്ലീറ്റ് ഊറ്റിയെടുക്കണം. നല്ല ചൂടുള്ള വെള്ളമായതുകൊണ്ട് തന്നെ കൈ പൊള്ളാതെ എല്ലാവരും സൂക്ഷിക്കണം. ഇതെന്താണ് ഉണ്ടാക്കണമെന്ന് ഇപ്പം ചിലർക്കെങ്കിലും ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഫ്രഷ് ക്രീം ഇതിലൊരു അഭിവാജ്യ ഘടകമല്ല, നല്ലൊരു ടേസ്റ്റ് എൻഹാൻസ്മെൻറ്റിനും ടെക്സ്ചറിനും ഫ്രഷ് ക്രീം ഇടുന്നത് നല്ലതാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു കോലത്തിലായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇനി എന്ത് ചെയ്യണം, അത് ഒന്നുകൂടെ നല്ല വെള്ളത്തിൽ നന്നായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം മുക്കിയെടുത്ത് വീണ്ടും പിഴിയണം. അതിലുള്ള നാരങ്ങയുടെ ഒക്കെ ആ ഒരു ഫ്ലേവറൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് വേണേൽ നിങ്ങൾക്ക് ഇങ്ങനെയും ഉപയോഗിക്കാം. പക്ഷെ ഒന്നുകൂടെ ഉഷാർക്ക് മുന്തിരിങ്ങ ആക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു ശകലം ഉപ്പിട്ടൊന്ന് അടിച്ചെടുത്ത മക്കളെ ക്രീം ചീസ് റെഡി. ഐഷ് എന്തായാലും പൗസി ക്രീം ചീസിന്, ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം കണ്ട ആ ഒരു സംഗതി ഉണ്ടാക്കാൻ പോണത്. ഇനി ഒരു പാനിൽ ബട്ടർ നന്നായി ചൂടാക്കിയതിന് ശേഷം വെളുത്തുള്ളി പേസ്റ്റോ അതല്ലെങ്കിൽ ചെറുതാക്കി കൊത്തി നുറുക്കിയതോ അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 4 ടീസ്പൂണോളം മൈദയും 1 കപ്പ് പാലും. ഇതൊന്ന് ജസ്റ്റ് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഉപ്പും ബാക്കി പൊടികളും ഇട്ട് കൊടുക്കണം. ബാക്കി പൊടികൾ എന്ന് പറഞ്ഞാൽ ആകെ 2 പൊടിയുള്ളൂ. ഇച്ചിരി കുരുമുളകും അതേപോലെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. സ്റ്റൗ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്രീം ചീസും അതേപോലെ ഗ്രേറ്റഡ് മൊസറല്ല ചീസും അതിൻ്റെ മേലെ അങ്ങോട്ട് വെതറി കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലെ മൈദ കുറുകി പേസ്റ്റായി വരാനുള്ളതാണ്. ഇനി നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. വേവിച്ച് വെച്ച മക്രോണി ഇതിലേക്കാണ് തള്ളി ഇട്ട് കൊടുക്കുക. മൈദയും ചീസും എല്ലാം ഇടുന്നതുകൊണ്ട് തന്നെ ഈ കാണുന്ന കോലത്തിലാവും കൺസിസ്റ്റൻസി വരിക. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് പ്രോസസ്സ് എല്ലാം സ്പീഡാക്കി വെക്കണം. അപ്പോൾ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് വളരെ സിമ്പിളാണ്. ഇനി ഡെക്കറേഷന് വേണ്ടി കുറച്ച് കുരുമുളക് പൊടിയും ഹേർബ്സ് ആയിട്ടുള്ള ഒറിഗാനോയും അതേപോലെ റെഡ് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല മൊഞ്ചായിട്ടാണ് നിൽക്കും. ഇതിന്റെ പേരാണ് മാക്ക് ആൻഡ് ചീസ്. സംഭവം ഒരു കിടിലൻ സാധനമാണെങ്കിലും എവിടെയോ എന്തോ ഒന്ന് പാളിയിട്ടുണ്ട്. ഇതിങ്ങനെ വായി നിറങ്ങാത്തതുകൊണ്ട് ഞാൻ ടൊമാറ്റോ സോസ് ഒഴിച്ച് അഡ്ജസ്റ്റ് ആക്കിയിട്ട് കഴിക്കാൻ പോലും നോക്കി. തൊണ്ടേന്ന് അങ്ങോട്ട് ഇറങ്ങണില്ല. എന്റെ ബലമായ സംശയം, നമ്മൾ ഉണ്ടാക്കിയ ക്രീം ചീസ് അല്ലേ എന്ന് കരുതിയിട്ട് അത് അത്യാവശ്യം ഒന്ന് വാരിപ്പൊത്തി അവിടെയാകാം. ബാക്കി വിവരങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ പുറത്തു വിടുകയുള്ളൂ. ഇത് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്ന ആളുകളൊന്ന് നേരാമണ്ണം പറഞ്ഞു തരണം. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, അക്സെപ്റ്റ് ചെയ്യണം പ്ലീസ്.